നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം, ചെങ്കോട്ടയിൽ നിന്ന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചില്ല എന്നതാണ്. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി ആയതിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ ഔദ്യോഗിക സ്വഭാവമുള്ളവയിലെല്ലാം അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചിരുന്നു. കാരണം അടുക്കും ചിട്ടയും കൂടും കൂടി പ്രസംഗിക്കാൻ അറിയാത്തയാളായിരുന്നില്ല നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിട്ടും തൻ്റെ പ്രസംഗത്തിൻ്റെ വ്യക്തത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നു. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രസംഗങ്ങളിലായാലും ഇന്ത്യയിൽ നടത്തുന്ന ഔദ്യോഗികമായ പരിപാടികളിൽ ഭൂരിഭാഗവും അദ്ദേഹം ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് തൻ്റെ പ്രസംഗം നടത്തിയിരുന്നത്. ഒരിക്കലും കുറിപ്പുകളെ, വിശദമായ കുറിപ്പുകളെ, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങളെ അദ്ദേഹം ആശ്രയിച്ചിരുന്നില്ല. തൻ്റെ ആദ്യ ചെങ്കോട്ട പ്രസംഗത്തിൽ പോലും ഏതാനും ചില കുറിപ്പുകൾ എഴുതി വെച്ചുകൊണ്ട് ആ കുറിപ്പുകളുടെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം മനസ്സിൽ നിന്ന് കടന്നുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തോട് സംസാരിക്കുവാനാണ് നരേന്ദ്രമോദി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതേ ഒരു പ്രവർത്തനം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ടെലിപ്രോംപ്റ്ററിലും നടത്തുന്നത്. ടെലിപ്രോംപ്റ്ററിൽ ചുരുക്കം ചില പ്രസംഗങ്ങൾ ഒഴിച്ച് ടെലിപ്രോംപ്റ്ററിലും ചെറിയ കുറിപ്പുകളാണ് വരുന്നുണ്ടാവുക എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പക്ഷേ ഔദ്യോഗികമായി മറ്റു രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള ചർച്ചകളിലൊക്കെ ഒരുപക്ഷെ വിശദമായ പ്രസംഗങ്ങളെ അദ്ദേഹം ആശ്രയിച്ചു എന്നിരിക്കും. ഇപ്പോഴും ഇന്നത്തെ പ്രസംഗത്തിലും അദ്ദേഹം വിശദമായ ഒരു നോക്കി വായിക്കൽ എന്ന രീതിയിലേക്ക് പോയില്ല എങ്കിൽ കൂടി അദ്ദേഹം കുറിപ്പുകളെ ആശ്രയിച്ചാണ് ഇന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം വിഷയങ്ങൾ ഒരു പക്ഷേ വളരെ ചുരുങ്ങിയ ചില കുറിപ്പുകൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കാം. പക്ഷേ ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞ 8 പ്രസംഗങ്ങളെ അപേക്ഷിച്ച് വളരെ ചടുലവും അതുപോലെ തന്നെ വളരെ മനസ്സിനെ സ്വാധീനിക്കുന്നതും ആവേശജനകവും വളരെയധികം ഹൈ എനർജി ഉള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചെങ്കോട്ട പ്രസംഗം. പലപ്പോഴും ഇദ്ദേഹം ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിച്ച് തുടങ്ങിയ ആ കാലം മുതൽ പലപ്പോഴും ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. അതായത് ടെലിപ്രോംപ്റ്റർ കേടായി കഴിഞ്ഞാൽ മോദിക്ക് പിന്നെ പ്രസംഗിക്കാൻ അറിയില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ശരിയല്ല എന്ന് തെളിയിക്കുക കൂടിയാണ് ഇന്ന് ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നേയും ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും, ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുന്നതിന് മുന്നേ BJP ജനറൽ സെക്രട്ടറി എന്ന നിലയിലും, ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നിരവധി സംഘടനാ വേദികളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ വാക് ചാതുര്യവും പ്രസംഗ പാഠവും തെളിയിച്ച നേതാവാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ഓരോ വിഷയവും വിഷയം പഠിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, ശുദ്ധമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാണികളെയും ഇത് കേൾക്കുന്നവരെയും കോരിത്തെരിപ്പിക്കുന്ന, അവരെ വല്ലാതെ സ്വാധീനിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നതിൽ വളരെ പ്രശസ്തനും മിടുക്കനുമാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. ആ ഘട്ടങ്ങളിലൂടെ എല്ലാം അദ്ദേഹം കടന്നുവന്ന് മുഖ്യമന്ത്രി എന്ന നിലയിൽ വലിയ ഭരണ പരിചയം നേടിയ ശേഷം പ്രധാനമന്ത്രി എന്ന നിലയിലേക്ക് വരികയും അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളിലെല്ലാം വളരെ അപാരമായ പാണ്ഡിത്വത്തോടുകൂടി സംസാരിക്കാൻ കഴിവുള്ളയാളാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗങ്ങളിൽ അത്ര തന്നെ വൈദഗ്ധ്യമില്ല എങ്കിൽ കൂടി ഹിന്ദി പ്രസംഗങ്ങളിൽ നരേന്ദ്രമോദി എന്ന നേതാവിനപ്പുറത്തേക്ക് ഒരു നേതാവ് ഭാരതത്തിലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ തീർച്ചയായും നിരവധി ആയിരക്കണക്കിന് നരേന്ദ്രമോദിമാർ BJPയിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ടാവും. പക്ഷേ നരേന്ദ്രമോദി എന്ന നേതാവിന് സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ പ്രസംഗിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഈ രാജ്യത്തിനറിയാം. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ പരിവേഷമുള്ള വേദികളിൽ ഒരുപക്ഷെ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നിരിക്കാം. എന്തായാലും ഇത്തവണ ഹൃദയം തുറന്ന് സംസാരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ ടെലിപ്രോംപ്റ്റർ അദ്ദേഹം ഒഴിവാക്കിയത്. സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രിമാർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടിക്കൂട് വരെ അദ്ദേഹമാണ് ഒഴിവാക്കിയത്. സധൈര്യം തങ്ങളുടെ രാജ്യത്തിന് മുന്നിൽ വന്ന്, ജനങ്ങളുടെ മുന്നിൽ വന്ന് യാതൊരു മറയുമില്ലാതെ ഈ സധൈര്യം ജനങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനുമുള്ള ഒരു ധൈര്യവും കാഴ്ചപ്പാടും അതിൻ്റെ തയ്യാറെടുപ്പുകളുമെല്ലാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം വിസ്മയകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു ഒന്നാം തരം പ്രസംഗം എന്ന് തന്നെ പറയാവുന്ന
ഭാരതത്തിൻ്റെ പൗരന്മാർക്ക് വലിയൊരു അളവ് വരെ ആത്മവിശ്വാസം നൽകുന്ന, അടുത്ത ഒരു 25 വർഷത്തേക്ക് ഭാരതം ഏത് ദിശയിലേക്ക് എങ്ങനെ ചലിക്കണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ ശക്തമായ ഉൾക്കാഴ്ച നൽകുന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം സംസാരിച്ചത്. ടെലിപ്രോംപ്റ്ററുകൾ അദ്ദേഹം ഒഴിവാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ആ വാക്കുകൾ നേരിട്ട് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ രസകരമായി, കൂടുതൽ ആവേശഭരിതമായി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.